ആർഎസ്എസ് അനുകൂല പ്രസ്താവനകൾക്ക് എതിരെ രൂക്ഷ പ്രതികരണവുമായി ലീഗ് നേതാക്കൾ. കെ സുധാകരൻ തെറ്റായ പ്രസ്താവനകൾ നടത്തി യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പിഎംഎ സലാം പറഞ്ഞു. സുധാകരന്റെ വിവാദ പ്രസ്താവന സംബന്ധിച്ച അതൃപ്തി യുഡിഎഫ് നേതൃത്വത്തെ അറിയിച്ചുവെന്ന് എംകെ മുനീറും പറഞ്ഞു. തുടർച്ചയായി ആർഎസ്എസ് അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് ലീഗ് തീരുമാനം. ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനായി ലീഗ് നേതൃയോഗം ബുധനാഴ്ച പാണക്കാട് ചേരും. കെ സുധാകരന്റെ പ്രസ്താവനകൾ അനവസരത്തിലാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞു. ഔചിത്യമില്ലാത്ത പ്രതികരണങ്ങളാണ് സുധാകരൻ നടത്തുന്നത്. ആദ്യം അബദ്ധമാണെന്ന് കരുതി, എന്നാൽ വീണ്ടും തെറ്റായ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണ്. മുന്നണിക്ക് ചേരാത്ത പ്രസ്താവനകൾ പൊതുവേദിയിൽ പറയാൻ പാടില്ലായിരുന്നു. യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ലീഗിന് നിർബന്ധമുണ്ടെന്നും സലാം പറഞ്ഞു. ആദരണീയനായ കെ പി സി സി പ്രസിഡന്റിൻ്റെ ചില പരാമർശങ്ങൾ പുറത്തു വരുന്നത് അത് തികച്ചും അനവസരത്തിലുള്ളതും അനൗചോദ്യമുള്ളതുമാണ്. അതുകൊണ്ടാണ് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നേതാക്കന്മാർ ഇറക്കുമ്പോൾ അതിനെക്കുറിച്ചും അതുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകണം എന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. ഈ പരാമർശങ്ങൾ ശരിയായില്ല ഈ അവസരത്തിൽ എന്ന് ഞങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലും പിന്നെ വർഗീയവാദികളെയുമായി സമവായമുണ്ടാക്കിയ ഒരാളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്നു. എന്തിനാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്? സുധാകരന്റെ വിവാദ പ്രസ്താവന സംബന്ധിച്ച അതൃപ്തി യുഡിഎഫ് നേതൃത്വത്തെ അറിയിച്ചതായി എം കെ മുനീർ എംഎൽഎ പറഞ്ഞു. ആലോചിച്ച് മറുപടി പറയാമെന്ന് നേതാക്കൾ അറിയിച്ചതായും മുനീർ വ്യക്തമാക്കി. ഈ വിഷയം നമ്മുടെ പാർട്ടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ യുഡിഎഫ് ഈ കാര്യത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അതേപോലെ കോൺഗ്രസ്സിനകത്തും ഇത് ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. എൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് 16-ാം തീയതി പാർട്ടി യോഗം കൂടുന്നുണ്ട്. നാളെ ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ സുധാകരനെതിരെ വിമർശനം കടുപ്പിക്കാനാണ് ലീഗ് തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.